നമസ്കാരം. മോൻസൻ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസി മലയാളി അനിത പുല്ലയിലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തു. വീഡിയോ കോൾ വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അനിതയുടെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞു. മോൻസന്റെ പല ഇടപാടും അനിത അറിഞ്ഞിട്ടുകൊണ്ടാണെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. മോൻസൻ മാവുങ്കലിനെ മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തിയത് താനാണെന്ന് അനിത പുല്ലയിൽ മുൻപ് പറഞ്ഞിരുന്നു. മോൻസന്റെ പുരാവസ്തു തട്ടിപ്പിനെ കുറിച്ച് സുഹൃത്തായ അനിത പുല്ലയിലിന് എല്ലാം അറിയായിരുന്നുവെന്ന് മുൻ ഡ്രൈവർ അജീബ് വെളിപ്പെടുത്തിയിരുന്നു. മോൻസന്റെ മ്യൂസിയം അനിത ഓഫീസായി ഉപയോഗിച്ചതായും വിദേശ മലയാളികളായ ഉന്നതരെ മോൻസന് പരിചയപ്പെടുത്തിയത് അനിതയാണെന്നും അജീബ് മൊഴി നൽകിയിരുന്നു. 2019 മെയ് മാസം അനിത പ്രവാസി മലയാളി ഫെഡറേഷൻ ഭാരവാഹികൾക്കൊപ്പം മോൻസന്റെ വീട്ടിലെത്തിയിരുന്നു. ഒരാഴ്ച കലൂരിലെ വീട്ടിൽ താമസിച്ച അനിതയോട് അന്നത്തെ മാനേജർ തട്ടിപ്പിനെക്കുറിച്ച് എല്ലാം പറഞ്ഞതായാണ് അജി വെളിപ്പെടുത്തുന്നത്. എന്നാൽ തട്ടിപ്പിനെക്കുറിച്ച് അറിഞ്ഞിട്ടും അനിത പുല്ലയിൽ ഇതുവരെ എവിടെയും പരാതി നൽകിയിട്ടില്ല. മോൻസന്റെ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ടും അനിത സൗഹൃദം തുടർന്നിരുന്നു. ഈ കാലയളവിലാണ് അനിത മുൻ DGPയെ മ്യൂസിയത്തിന്റെ പൊലിമ വിവരിച്ച് കലൂരിലെ സന്ദർശനത്തിന് ക്ഷണിച്ചത്. ഇടുക്കിയിലെ രാജകുമാരി എസ്റ്റേറ്റിൽ മോൻസന്റെ പിറന്നാൾ ആഘോഷത്തിൽ അനിത സജീവമായിരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൻ മാവുങ്കൽ അറസ്റ്റിലായ വിവരം IG ലക്ഷ്മണനെ അറിയിച്ചത് അനിത പുല്ലയിലാണ്. IG ലക്ഷ്മണും അനിത പുല്ലയിലും നടത്തിയ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിരുന്നു. ലക്ഷ്മണിനെ അറസ്റ്റ് വിവരം അറിയിച്ചത് അനിത പുല്ലയിലാണെന്നാണ് ചാറ്റ് വ്യക്തമാക്കുന്നത്. മോൻസൻ മാവുങ്കൽ അറസ്റ്റിലായതിനു പിന്നാലെ സെപ്റ്റംബർ 25-ന് രാത്രി 9:30-ന് ശേഷം നടന്നിട്ടുള്ള വാട്സപ്പ് ചാറ്റാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. മോൻസനെക്കുറിച്ച് മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ 2 വർഷം മുൻപ് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് അനിത ലക്ഷ്മണിനോട് പറയുന്നു. മോൻസനുമായി പിണങ്ങിയതിനു ശേഷമുള്ള സംഭവങ്ങളാണ് പുറത്തു വന്നത്. ഇതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം മോൻസ് അറസ്റ്റിലായി എന്ന് അനിത പുല്ലയിൽ ലക്ഷ്മണനോട് പറഞ്ഞിരുന്നു. ഇതിന് ലക്ഷ്മൺ നൽകിയ മറുപടി ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. മോൻസിന് എന്തുതരം ഇടപാടാണെന്ന് 2 വർഷം മുൻപ് ബെഹ്റ ചോദിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു. വിവരങ്ങൾ പങ്കുവച്ചതിനുള്ള നന്ദി ലക്ഷ്മണിനെ അറിയിക്കുന്നു. മാവുങ്കലിന്റെ അറസ്റ്റ് വാർത്തയായത് അടുത്ത ദിവസമാണ്. അതിനു മുമ്പേ അനിത അറിഞ്ഞുവെന്നാണ് ചാറ്റിലൂടെ വ്യക്തമാകുന്നത്. പോലീസിൽ അനിതയ്ക്കുള്ള സ്വാധീനത്തിന് പുതിയ തെളിവ് കൂടിയാണ് വാട്സപ്പ് ചാറ്റ്. നേരത്തെ വിദേശത്തുള്ള അനിതയെ നാട്ടിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മോൻസൻ മാവുങ്കലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അനിത പുല്ലയിലിന് അറിയാമെന്ന വിലയിരുത്തലായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നീക്കവും. മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെ മോൻസന് പരിചയപ്പെടുത്തിയത് അനിത തന്നെ. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അനിത ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു. പല ഉന്നതരെയും മോൻസന് പരിചയപ്പെടുത്തിയത് അനിതയായിരുന്നു. ലോക്നാഥ് ബെഹ്റയെ മോൻസൻ നടത്തുന്ന മ്യൂസിയത്തിലേക്ക് എത്തിച്ചതും ഇവർ തന്നെ. തട്ടിപ്പ് കേസിൽ പരാതിക്കാരെ അനിത സഹായിച്ചു. നാട്ടിലെത്തിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരിക്കുകയാണിപ്പോൾ. ചോദ്യം ചെയ്യാനായിരുന്നു ക്രൈംബ്രാഞ്ച് പദ്ധതിയിട്ടതും. മോൻസൻ നടത്തിയ തട്ടിപ്പുകളും ഇയാളുടെ ഉന്നത ബന്ധങ്ങളും സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അനിതയ്ക്ക് അറിയാം എന്നതിനാലാണ് ഇവരെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. മോൻസൻ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് അനിത പുല്ലയിലും അറിയിച്ചിരുന്നു. തട്ടിപ്പുകാരനെ പുറം ലോകത്തെത്തിക്കാൻ തന്നെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസിന്റെ ശരിയായ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നുമാണ് അനിത പ്രതികരിച്ചിരുന്നത്.